എല്ലാവർക്കും ലൈഫിൻ്റെ ഏറ്റവും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വെയിലുകൊണ്ടിട്ട് തലവേദനയുണ്ട്, രക്ഷയില്ല. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോട്ടയത്താണ് കേട്ടോ. കോട്ടയത്ത് ഇതാ നമ്മുടെ ഈ ബാഗിൽ കാണുന്ന സ്ഥലമല്ലേ, നമ്മൾ തന്നെ ചെയ്ത ഒരു പേൾഗ്രാസ് ഇട്ടൊരു സ്ഥലമാണ്. ഇവിടുത്തെ കളകൾ പറിക്കാൻ വേണ്ടി വരാം കേട്ടോ. നമ്മളിപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഇവിടുത്തെ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാളെ നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ചധികം കള പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കളകൾ പറിക്കാൻ വേണ്ടി വരാണ്. ഇനി അങ്ങോട്ട് എല്ലായിടത്തും കളകൾ ഓവറായിട്ട് പിടിക്കും, കാരണം ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് കള ഇഷ്ടംപോലെ പിടിക്കും കേട്ടോ. അപ്പോൾ കളകളൊക്കെ പറിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മീൻസ് കുറേ നാളായിട്ട് നമ്മൾ പറിക്കാതെ ഇട്ടേക്കുവാണെങ്കിൽ ഒരുപാട് കളയാക്കും. പിന്നെ പറിക്കുമ്പോഴത്തേക്കിനും അത് നമ്മുടെ ആ ഒരു ഗാർഡന് മൊത്തത്തിലുള്ളൊരു ഭംഗി പോകാൻ കാരണമാവും. കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് പറിച്ച് കളയാമെന്നുള്ളേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതാ പൊടിയാറില പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇച്ചിരി പ്രശ്നമുള്ള സാധനം. ഇതിനെ കാണുവാണെങ്കിൽ പൊട്ടിച്ചോളണം. ഇങ്ങനെയല്ല കേട്ടോ, അതിൻ്റെ റൂട്ട് ഉൾപ്പെടെ പോകണം, കിഴങ്ങ് ഉൾപ്പെടെ പോകുന്നതിലാണ് നല്ലത്. ഇതിപ്പോൾ തീരെ പിഞ്ച് തയ്യാ, കുഴപ്പമില്ല, അധികമില്ല കേട്ടോ, മുത്തങ്ങ അധികമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ വെള്ള ഇത് കാണുന്നല്ലേ, അത് ഈ ഒരു ഏരിയയിൽ കുറച്ച് അവിടെ കുറച്ച് അത്രേ ഉള്ളൂ. മൊത്തം അല്ലാണ്ട് നമുക്ക് അധികം ഓവറായിട്ട് അങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പണി തുടങ്ങാം. സമയം ഇപ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി വന്നപ്പോൾ, ഇലക്ട്രിക്കലാണ് വന്നത്, ദൂരമുണ്ട്, 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടി തുടങ്ങിയേക്കാം, ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു ചാക്ക് എടുക്കാം കേട്ടോ. ആദ്യം ഒരു ചാക്ക് എടുത്തിട്ട് നമുക്കൊരു സൈഡിൽ നിന്നുള്ള പുല്ലങ്ങ് പറിച്ചു തുടങ്ങാം. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ പറിച്ചു വരട്ടെ, എന്നിട്ട് വീഡിയോ എടുക്കാവേ, കാരണം അവിടെ ഇത്തിരി സൗകര്യക്കുറവുണ്ട്. അങ്ങനെ ഈ നിൽക്കുന്ന മരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം പറയും, ഇത് മംഗോസ്റ്റിനാണ്. ഈ മംഗോസ്റ്റിൻ്റെ അപ്പുറത്തേക്കുള്ള പുല്ല് നമ്മൾ പറിച്ചു, ഇനി ഇപ്പുറത്തേക്കുള്ള പറിക്കാൻ പോകാം. ഞാനിങ്ങനെ പറിച്ച് ചാക്കിൻ്റെ പുറത്തേക്കാണ് വെച്ചത്, പക്ഷേ നനവുള്ളതുകൊണ്ട് നമുക്ക് ഇരുന്ന് പറിക്കണമെങ്കിൽ ഈ ചാക്ക് വേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇങ്ങോട്ട് കുറഞ്ഞിട്ടിട്ട് ഇല്ലോ, അത്ര സ്ഥലത്ത് നിന്ന് പറിച്ചപ്പോൾ തന്നെ ഇത്രയും പുല്ലുണ്ട്. അപ്പം തൽക്കാലം ചാക്ക് ഇരുന്നിട്ട് പറിക്കാൻ പോകട്ടെ, അല്ലെങ്കിൽ മൊത്തം നനയും. ഈ കാണുന്ന റൗണ്ട് ലീഫുള്ള ചെടിയാണ് പുളിയാറില. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വളരും നമ്മുടെ പുല്ലിൻ്റെ പുറത്തൂടെയൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് റോട്ടോടുകൂടി തന്നെ എടുക്കണം. ഉണ്ടല്ലേ, അതുപോലെ റോട്ടോട് തന്നെ പറിച്ച് മാറ്റണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച മുത്തങ്ങ, ഈ പ്ലാന്റിനെ നമുക്ക് റോട്ടോട് തന്നെ പറിച്ച് മാറ്റണം. നിങ്ങൾ ഈ കാണുന്ന നാല് നാല് പോലെ നിൽക്കുന്ന പുല്ലുണ്ടല്ലോ, ആ പുല്ല് നമുക്ക് റൂട്ടോടുകൂടി പറിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ വലിച്ച് പറിച്ച് എടുക്കാം. റൂട്ടോട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പോഴേ പൊട്ടി പൊട്ടി പോകുന്ന ടൈപ്പ് പൂവില്ല. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്നില്ലേ പൂവ് പോലെ, ഈ പൂവ് പോലെ കാണുന്നത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വിത്തുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ പറിച്ച് 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 കാണും, അല്ലെങ്കിൽ അടുത്ത ഒരു രണ്ട് മഴ കൂടി പെയ്യുമ്പോഴത്തേക്കിനും ഉണ്ടോ, അടുത്ത രണ്ട് മഴ കൂടി പെയ്യുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കരമായിട്ട് അതിൻ്റെ വിത്ത് മുളയ്ക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതെടുത്ത് കാണണ്ടോ. വേണോ, ഇപ്പോൾ കുറച്ച് ഏരിയ നമ്മൾ നിലപ്പെടുന്നത് എത്രയും പുല്ലായിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരിച്ചിരി ഏരിയ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഇപ്പോൾ തന്നെ അത്രയും പുല്ലായി. നമുക്ക് വാക്കി കൊടുക്കണേ. ഇവിടെ പിന്നെ ഒരു പ്ലാവ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം തണലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ.
കാണുന്ന നമ്മൾ പുല്ല് പറിച്ച സ്ഥലമാണ്. എന്തായാലും നമ്മളവിടെ നിന്ന് പറിച്ചിങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് അവിടെ വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പറിക്കാനുള്ള സ്ഥലത്ത് തണലുണ്ട്. അപ്പോൾ എന്തായാലും തണലൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പറിച്ചു തുടങ്ങാം. അപ്പോൾ ആ പറിച്ചതിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? നമ്മൾ പറിച്ച സ്ഥലത്ത് ഇനിയിപ്പം നമ്മുടെ ഫേൾഗ്രാസ് മാത്രമേ ഉള്ളൂ. പറിക്കാനുള്ള സ്ഥലത്ത് എന്താ ഇതുപോലെ മിക്സായാണ് നിൽക്കുന്നത്. പിന്നെ ഇതിങ്ങനെ നമ്മൾ വലിച്ച് പറിച്ചെടുക്കുന്ന സമയത്ത് പേൾഗ്രാസിൻ്റെ ചൂട്, അതായത് ഈ റണ്ണേഴ്സ് ഇളകുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കുന്നത്. അതായത് കണ്ട, ഇതിങ്ങനെ ഇളകുന്നത് കൊണ്ടാണ് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പോകും കേട്ടോ. മേളിലുള്ള സമയത്ത് നമ്മളിപ്പോൾ മെഷീനിട്ടിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ പോകുമ്പോൾ ഏറ്റവും ഒറ്റ ലെവൽ വരും. പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പക്കയായിട്ട് നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. യെസ്, സെറ്റായിരുന്നു കേട്ടോ. നമ്മളെ പുല്ല് പറിച്ച സ്ഥലം അത്യാവശ്യം പഴയ ലോൺ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഉണ്ട്. ഇതാ ഇനി ഈ കാണുന്നതാണ് ബഫല്ലോ ഗ്രാസ്, കണ്ടല്ലേ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഡൗട്ടാണ് പേൾഗ്രാസും ബഫല്ലോ ഗ്രാസും തമ്മിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പേൾഗ്രാസ് കൊണ്ട് ലോൺ ചെയ്തേക്കുന്ന രീതിയാണ്. അതിൻ്റെ അകത്ത് ബഫല്ലോ ഗ്രാസ് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കണ്ടോ, ഈ സൈഡിൽ കാണുന്നത് പേൾഗ്രാസ്, ഇതാ ഈ കാണുന്നതാണ് ബഫല്ലോ ഗ്രാസ്. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം എന്താ ഇതുപോലെ നല്ല ലെങ്ത് വെക്കുന്ന ലീഫാണ് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ റണ്ണേഴ്സ് കണ്ടില്ലേ, കുറച്ചുകൂടി ഗ്യാപ്പിലാണ് ഇതിൻ്റെ റണ്ണേഴ്സിൽ ഓരോ ഷൂട്ട് വരുന്നത്. അതും നീളം കൂടിയ ഇലയാണ്, കുറച്ചുകൂടി സ്ട്രോങ് ആണ് നമ്മുടെ പേൾഗ്രാസിനേക്കാൾ. അപ്പോൾ ഇതാണ് ബഫല്ലോ ഗ്രാസ്. ഇതൊക്കെ പറിക്കുമ്പോൾ റൂട്ട് ഉൾപ്പെടെ പറിച്ചോളാം കേട്ടോ, അല്ലെങ്കിൽ വീണ്ടും ഒരുപാട് വളർന്നു വരും. ഇത് മുക്കുറ്റിയാണ് കേട്ടോ, മുക്കുറ്റിയൊക്കെ നമുക്ക് പറിച്ചോളാം, കാരണം ഇതൊക്കെ ഒത്തിരി പിടിക്കും. അതും ചുവട്ടിൽ നിന്നേ പറിച്ചോളാം കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമായിട്ട് രണ്ട് മൂന്നും ഉണ്ടാവും. ഓ ഷിറ്റ്, കമ്പി കയ്യെ കൊള്ളാൻ ഭാഗ്യം. ഇവിടുന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ടേ, രാമ. പുറത്ത് നല്ല ചൂടല്ലേ, അപ്പോൾ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് തണുവിൻ്റെ അകത്ത് ഇരിക്കുക. ഇവിടെ ഡെയിലി നനക്കുന്നുണ്ട് ഇനി. എക്സ്ക്യൂസ് മീ ബൈ, ഹലോ. ആ അപ്പോൾ കൂടെ അപ്പോൾ നമ്മൾ പറിച്ച പുല്ലിതാ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ടേ. വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. കണ്ട, ഒരു കൂനയായിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് പുല്ല് പറിച്ചോണ്ടിരുന്നത്. മേലോട്ടൊന്ന് നോക്കി, മൊത്തം ഉണങ്ങി വീഴാൻ ഭാഗത്ത് നിൽക്കുകയാണ് തേങ്ങയെല്ലാം. ഒരു ആറ് ഏഴ് ഏഴ് പോലെയും നാല് പോലെ തേങ്ങയും ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്താണ് ഇത്ര നേരം ഇരുന്നത്. ഇങ്ങനെ നമുക്ക് തൽക്കാലം ഒരു മൂലക്കോട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ഒന്ന് പുറത്തേക്ക് പോകാൻ പാടായിരിക്കും തോന്നുന്നു, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനി ഇതാ ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ള എത്രയോ ഏരിയ ചെയ്യാനുണ്ട് കേട്ടോ. സോറി, സൂമായിരുന്നു. ദാ ഈ മരയില്ലേ, മരം തൊട്ട് ഇങ്ങോട്ട് എത്ര ഏരിയ ചെയ്യാനുണ്ടേ. ഇവിടെയൊക്കെ വെയിലായി വരുന്നുണ്ട്, പെട്ടെന്ന് തീരണം. അപ്പം ഞാൻ നൈസായിട്ട് പെട്ടെന്ന് ഒന്ന് തീർത്തേക്കട്ടെ. തീർത്തിട്ട് നമുക്ക് മെഷീൻ അടിക്കുമ്പോൾ ഇനി അടുത്ത വീട് എടുക്കാം.
അങ്ങനെ നമ്മൾ മെഷീൻ വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്താ നൈസായില്ലേ? നമ്മൾ നേരത്തെ തള്ളിക്കൊണ്ട് നടക്കുന്ന മെഷീനായിരുന്നു യൂസ് ചെയ്യുന്നത്. ആ ഇപ്പം ഞാൻ ഇതുകൊണ്ട് കട്ട് ചെയ്ത്, ഇതുകൊണ്ട് കട്ട് ചെയ്യുമ്പം അത്യാവശ്യം ലെവലിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചുകൂടി സ്പീഡാണ്, പക്ഷേ കഷ്ടപ്പാട് കൂടുതലാണ്. മറ്റേന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് നടന്നാൽ മതി, പക്ഷേ ഇതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ടയേർഡാകും കുറച്ച്. പക്ഷേ റിസൾട്ട് അടിപൊളിയായിട്ട് നൈസായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റേ മെഷീൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഇടക്കൊക്കെ എന്തെങ്കിലും മണ്ണിൽ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ടയർ ഒരെണ്ണം താഴ്ന്നു പോകണമെങ്കിൽ ഷേപ്പ് പോകും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത്, ആ അത്യാവശ്യം ബാലൻസ് വേണം കേട്ടോ പിടിക്കാനായിട്ട്, നല്ല വൈബ്രേഷൻ ഉണ്ട്, അപ്പം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കണം കേട്ടോ. നൈസായിട്ട് പക്കായിട്ട് നമുക്ക് കട്ട് കിട്ടാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഉണങ്ങിയ പോലെ കാണുന്നത് നമ്മളിപ്പോൾ വെട്ടിയ പുല്ല് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടിയ പുല്ല് ഇതിൻ്റെ ഒന്നും പോയിട്ടില്ല, അത് ഇനത്ത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വാരിക്കളയത്തൊന്നും ഇല്ല കേട്ടോ. അത് വാരാൻ വേണ്ടി നമ്മൾ മറ്റേ ചവറോറിൻ്റെ ഇട്ട് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ അടിയിലുള്ള പുല്ല് പൊങ്ങി 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 വരും, അതായത് നമ്മുടെ വേരുള്ള പുല്ല് പൊങ്ങി വരും. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. ഇപ്പോൾ രണ്ട് ദിവസം നനയ്ക്കുമ്പോഴത്തേക്കിനും ഈ ഉണങ്ങിയ പുല്ലെല്ലാം കൂടി പൊടിഞ്ഞ് ഇതിന് തന്നെ വളമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോകും. അതാണ് പരിപാടി. ഇത്രയും പുല്ല് നമ്മൾ ഇതിൻ്റെ നിന്ന് പറിച്ചാണ്, എന്തോരുണ്ടെന്ന് നോക്കി ഒരുപാട് പുല്ല്. അങ്ങനെ നമ്മൾ പറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, ഒരേ ലെവലിനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തോട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന പുല്ല നമ്മളിതാ ഇതുപോലത്തെ ഒരു കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി. ഈ സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എടുത്ത ഒരു റീലാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. ഇപ്പോഴത്തെ രൂപമാണ് നമ്മൾ റൈറ്റ് സൈഡിലും കാണുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ, നമ്മൾ തന്നെ ചെയ്ത വർക്കാണ് കേട്ടോ. പേൾ ഗ്രാസ്സാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കള പറിച്ച് മൊത്തം പുല്ലും വെട്ടി ലെവലാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി പേൾ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പേൾ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോ, അത് ഷീറ്റായിട്ടാണെങ്കിലും നടന്നാണെങ്കിലും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ, ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസും കൂടി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.